ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നിഷാറോസ് കിച്ചൻ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. പലതരത്തിൽ നമുക്ക് ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കാം. എന്നാൽ ഈ ചിക്കൻ റോസ്റ്റ് ഒരു വെറൈറ്റിയാണ്, വളരെ ടേസ്റ്റും അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും തയ്യാറാക്കാൻ ഈസി ആയിട്ടുള്ളതുമാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാവേ. ഇനി നമുക്ക് സൂപ്പർ ടേസ്റ്റിൽ തന്നെ ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാനൊരു പാൻ സ്റ്റൗവിന്മേൽ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് ആദ്യം 1.5 സ്പൂൺ കാശ്മീരി ചില്ലി പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും നമുക്ക് ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറു തീ തന്നെ വെക്കണേ, തീ കൂട്ടി വെക്കരുത്. തീ കൂട്ടി വെച്ച് കഴിഞ്ഞാല് പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും. അതുകൊണ്ട് തീ ചെറിയ ഫ്ലെയിമിൽ തന്നെ വെച്ചത് വേണം നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാനായിട്ട്. ഇപ്പോ ചൂടായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് 1/2 കിലോ ചിക്കനാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. 1/2 കിലോ ചിക്കൻ പീസ് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം നമുക്ക് മീഡിയം ഫ്ലെയിം വെക്കാം. നമുക്ക് മീഡിയം ഫ്ലെയിം വെച്ചാൽ മതി കേട്ടോ. ഒരുപാട് തീ കൂട്ടി വെക്കണ്ട. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. ആദ്യം ഞാൻ ഒട്ടും തന്നെ എണ്ണ ചേർക്കാതെയാണ് ഈ മുളക് പൊടി ചൂടാക്കിയത്. അതിനകത്തേക്ക് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിം വെച്ച്, അതിൽ നിന്നും കുറച്ച് വെക്കണം, ഒട്ടും കൂട്ടി വെക്കരുത്. ഇനി എന്നിട്ട് നമുക്കിത് മൂടി വയ്ക്കാം. ഈ ഫ്ലെയിമിൽ തന്നെ ഇരുന്നത് വെന്ത് വരട്ടെ. ഇനി നമുക്ക് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. ചൂടായിട്ടുണ്ട് ചിക്കൻ. ഇനി ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി നമുക്ക് മറിച്ചിട്ടതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെച്ച് നമ്മളിത് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് വെക്കണം. അപ്പോൾ അത് അവിടെ ഇരുന്ന് വെന്ത് പോകും. ചിക്കൻ വേകുന്ന സമയത്ത് നമുക്ക് വേറൊരു പാൻ സ്റ്റൗവിന്മേൽ വയ്ക്കാം. ഞാനിപ്പോൾ വേറൊരു പാൻ സ്റ്റൗവിന്മേൽ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് 4 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവേ. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് വരുന്നത് നമ്മുടെ ചിക്കൻ റോസ്റ്റിന്. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് തന്നെ 4 സ്പൂൺ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് 1 കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്, 15 ചെറിയ അല്ലി വെളുത്തുള്ളി ഞാൻ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അതും പിന്നെ 4 പച്ചമുളക് പട്ടത്തിൽ ഞാൻ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ കൂടെ നമുക്കിതും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് ഇതിനകത്തേക്ക് വീണ്ടും നമുക്ക് വറ്റൽമുളക് ചതച്ചത്, നമ്മൾ വറ്റൽമുളക് ചതച്ചെടുത്തത് 1 സ്പൂൺ നന്നായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഇതും കൂടെ നമുക്ക് ഈ കൂടെ ചേർത്ത് ഇളക്കാം. ചതച്ചെടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ ഇതുപോലെ മുറിച്ച് മുറിച്ചിട്ട് കൊടുത്താലും മതിയാവുക. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇനി ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും ഒക്കെ പച്ചമുളക് മാറുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം.
ഇനി നമുക്ക് ഇതിനകത്തേക്ക് വലിയ ഒരു സവാള ചെറുതായിട്ട് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. വലിയ ഒരു സവാളയാണെങ്കിൽ ഒന്ന് മതി, ഇല്ലെങ്കിൽ ഒരു ഒന്നര സവാള എടുക്കണം. ഇത് ഞാൻ ഒരെണ്ണം എടുത്തിട്ടുണ്ട് വലിയ ഒരു സവാള. ഇത് നമുക്ക് ഇതിനകത്തൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കാം. ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണേ. നമുക്ക് നമ്മൾ ആദ്യം വെച്ച ചിക്കനിൽ ഉപ്പ് ചേർത്തിട്ടില്ല, അതുകൊണ്ട് നമുക്ക് ഇച്ചിരി കൂടുതൽ ചിക്കനും കൂടെയുള്ള ഉപ്പ് നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ ഉപ്പ് നീരാണ് ഒഴിക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ട് തന്നെ ഇത് ഒന്ന് വഴറ്റിയെടുക്കണം. ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം. ഒരു നല്ല സ്മെല്ലൊക്കെ വരുന്നത് വരെ, കളർ മാറി വരുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ട് വഴറ്റണം. ഈ വഴറ്റിയെടുക്കുമ്പോൾ മാത്രമേ നമ്മുടെ ചിക്കൻ റോസ്റ്റിന് ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ നന്നായിട്ട് തന്നെ ഇത് വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് തുറന്ന് നോക്കാമേ. ഇപ്പോൾ കണ്ടോ, ചിക്കനിൽ നിന്ന് വെള്ളമെല്ലാം ഇറങ്ങി ചിക്കൻ വെന്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ തീ കുറച്ച് വെച്ച് തന്നെ വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. ഈ വെള്ളത്തിലിരുന്ന് തന്നെ ചിക്കൻ നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും. ഇപ്പോൾ നമ്മുടെ സവാള നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു സ്പൂൺ മല്ലിപ്പൊടി, ഒരു സ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി, ഒരു സ്പൂൺ കുരുമുളക് പൊടി, ഇത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാവേ. ഇത് നമുക്ക് നന്നായിട്ട് ഇപ്പോൾ ഒന്ന് ഞാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പം നന്നായിട്ട് ആ പച്ചമണം അതിൻ്റെ എല്ലാം ഒന്ന് മാറി അപ്പം നന്നായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ പൊടികളെല്ലാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ പീസ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു പഴുത്ത തക്കാളിയുടെ പകുതി എടുത്ത് ചെറുതായി കട്ട് ചെയ്തത് ഇത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് അല്പം ഉപ്പ് ഈ ചിക്കനിൽ ചേർത്ത് കൊടുക്കണം. ചിക്കനിൽ പിടിക്കാൻ വേണ്ടി മാത്രം മതി, പിന്നെ നമ്മൾ വീണ്ടും ഉപ്പൊഴിക്കും. അപ്പം അധികമായി പോകരുത്, ചിക്കനിൽ പിടിക്കാൻ വേണ്ടി മാത്രം കുറച്ച് ഉപ്പ് കൂടെ ചേർത്താണ് ഞാനിത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഒരു നുള്ള് ഉലുവാപ്പൊടി നമുക്കിതുപോലെ എടുത്ത് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം ഒന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് മൂടി വെച്ച് ചെറു തീയിലൊന്ന് വേവിച്ചെടുക്കാവേ ഒരു പ്രാവശ്യം കൂടെ. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തക്കാളി എല്ലാം നന്നായിട്ട് ഒന്ന് അരിഞ്ഞ് ചേർന്ന് വന്നിട്ടുണ്ട്. ഇത് ഈ കൂടെ ആയിട്ട് നമുക്ക് ഒരു സ്പൂൺ മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഈ മസാലപ്പൊടി നമ്മൾ വീട്ടിൽ തന്നെ ഇച്ചിരി പോയി പെരുംജീരകമൊക്കെ കൂടുതൽ ചേർത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന പൊടിയാണ്. അപ്പോൾ നമുക്ക് ചിക്കനൊക്കെ റോസ്റ്റ് ചെയ്യുമ്പോഴും ചിക്കൻ കറി വെക്കുമ്പോഴും ഒക്കെ ഈ പെരുംജീരകം കുറച്ച് കൂടുതലിട്ട് പൊടിച്ച് വെച്ചാൽ അത് നല്ലൊരു ടേസ്റ്റും അതുപോലെ തന്നെ അതിൻ്റെ ഫ്ലേവറൊക്കെ കിട്ടും ചിക്കന്. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ ഇങ്ങനെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാലപ്പൊടിയാണ്, അത് 1 സ്പൂൺ ചേർത്ത് കൊടുക്കാം. നമുക്ക് ചെറുതായിട്ട് എന്നിട്ട് ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഈ കൂടെ ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. ആദ്യം നമ്മൾ സവാള വഴറ്റിയപ്പോഴാണ് ഉപ്പ് ചേർത്ത് കൊടുത്തത്, അതിപ്പോൾ നമ്മൾ ചിക്കനും കൂടെയുള്ള ഉപ്പ് ചേർത്താണ് നമ്മൾ വഴറ്റിയത്. അപ്പോൾ കുറവുണ്ടെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ ഒരു അല്പം കൂടെ ഈ കൂടെ ഒന്ന് തളിച്ചു കൊടുക്കാം. ഉപ്പ് നീര്, ഉപ്പ് പൊടിയോ നീരോ ഒക്കെ ഒഴിച്ചു കൊടുത്താൽ മതി ഏതെങ്കിലും ഒന്ന്. ഇപ്പം മസാലപ്പൊടി എല്ലാം പിടിച്ചിരിപ്പുണ്ട് നന്നായിട്ട്, നമ്മുടെ ചിക്കൻ പീസുകളെല്ലാം നന്നായിട്ടുണ്ട് നമ്മുടെ ഈ ചിക്കൻ പീസ്. ഇനി നമുക്ക് ഇത് കൂടുതൽ ടേസ്റ്റ് വരുന്നതിനായിട്ട് നമുക്ക് ഈ കൂടെ ഒരു 3 സ്പൂൺ, നന്നായിട്ട് തന്നെ ഒരു 3 സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് നല്ല ടേസ്റ്റാണ്. ചെറുതായിട്ട് ഇനിയൊന്ന് മിക്സ് ചെയ്താൽ മതിയേ.
എന്നിട്ട് നമുക്ക് ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ഈ കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ചെറുതായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് മൂടി വയ്ക്കാം. ചൂടോടുകൂടി തന്നെ മൂടി വയ്ക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മൾ മൂടി വെച്ചതിന് ശേഷം ഒരു 2 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കെടുത്ത് ഉപയോഗിക്കാം. അപ്പം നന്നായിട്ട് തന്നെ എല്ലാ അരപ്പുകളും എല്ലാം പിടിച്ച് വെളിച്ചെണ്ണയെല്ലാം പച്ച വെളിച്ചെണ്ണയെല്ലാം ചേർത്ത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇത് വെറൈറ്റി ആയിട്ട് തയ്യാറാക്കിയിരിക്കുന്ന ഒരു ചിക്കൻ കറിയാണ്. നിങ്ങളെല്ലാവരും ഈ ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കി നോക്കണം കേട്ടോ. നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമ്മൾ പലതരത്തിൽ ചിക്കൻ കറി ഉണ്ടാക്കും, പക്ഷേ ഈ തരത്തിൽ നിങ്ങൾ ചിക്കൻ കറിയല്ല ചിക്കൻ റോസ്റ്റ് ഇത് നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യാൻ വേണം. താങ്ക് യു.